ഫിലിം ഗ്യാരേജിന്റെ ഏറ്റവും പുതിയ ക്രിക്കറ്റ് IPL വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്നത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് കഴിഞ്ഞ കുറെ നാളുകളിലായിട്ട് നിങ്ങൾ പ്രേക്ഷകർ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, 2021 IPL ലേലം എന്നാണ് എന്ന്. നേരത്തെ February 11 എന്നൊരു തീയതിയാണ് പുറത്തു വന്നതെങ്കിൽ പോലും ഇപ്പോഴിതാ സൗരവ് ഗംഗൂലി തന്നെ ഇത് കൺഫേം ചെയ്തിരിക്കുകയാണ്, വരുന്ന February 18 IPL ലേലം നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒരു ദിവസം മാത്രമായിരിക്കും ലേലമെന്നും ചെന്നൈയിലായിരിക്കും ലേലം എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. അടുത്തൊരു അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ IPL ലേലത്തിൽ സംഭവിക്കാനിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ട്രേഡിനെ കുറിച്ചാണ്. ഇന്നത്തെ ആ ഒരു അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ക്രിസ് ലിന്നിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. 2020 IPL സീസണിലെ മുംബൈ ഇന്ത്യൻസിന്റെ താരമായിരുന്ന ക്രിസ് ലിന്നിന് ഒരു മത്സരത്തിൽ പോലും കളിക്കാനായിട്ട് അവസരം ലഭിച്ചിരുന്നില്ല. എന്നാൽ ആ ഒരു സീസണിലെ മുംബൈ ഇന്ത്യൻസ് കപ്പടിക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ 2021 IPL സീസണ് മുന്നോടിയായിട്ട് ക്രിസ് ലിന്നിനെ പുറത്താക്കിയിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ്. അപ്പോൾ ക്രിസ് ലിന്നിനെ ആര് ഏത് ടീമിലേക്ക് എടുക്കും? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിനുള്ള ഉത്തരം ഇതിനോടകം തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സൂചനകൾ പ്രകാരം RCBയോ അല്ലെങ്കിൽ കിങ്സ് ഇലവൻ പഞ്ചാബോ ആയിരിക്കും ക്രിസ് ലിന്നിനെ വരുന്ന IPL സീസണിലേക്ക് എടുക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടുതൽ. ഇതിനോടകം തന്നെ 53 കോടിയോളം രൂപ അവരുടെ പേഴ്സിലുണ്ട് എന്നത് തന്നെയാണ് കിങ്സ് ഇലവൻ എടുക്കാൻ സാധ്യതകൾ കൂടുതൽ എന്ന് പറയാനായിട്ട് കാരണം. കാരണം ഗ്ലെൻ മാക്സ്വെൽ പോലെയുള്ള ഒരു വിദേശ കളിക്കാരനെ പുറത്താക്കിയിരിക്കുന്ന ടീമിന് എന്തായാലും ഒരു വിദേശത്ത് നിന്ന് ഒരു കുറ്റനടിക്കാരനെ ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥാനത്തേക്ക് ക്രിസ് ലിൻ ഉപകരിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഇനി RCBയുടെ സാധ്യതകളിലേക്ക് വരികയാണെങ്കിൽ 35 കോടി കടുത്ത രൂപയോളം പേഴ്സിലുള്ള RCBക്കും ആരോൺ ഫിഞ്ചിന് പകരം ഒരു മികച്ചൊരു കളിക്കാരനെ ഡി വില്ലേഴ്സിനോടൊപ്പം മികച്ചൊരു പാർട്ണർഷിപ്പിൽ വരാനായിട്ട് കാരണമായേക്കാവുന്ന ഒരു പ്ലെയറിനെ അവർക്കും ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ടീമുകളിലായിരിക്കും കൂടുതലും ഈ ഒരു ക്രിസ് ലിന്നിന്റെ സ്ഥാനം ഉറപ്പാക്കാനുള്ള സാധ്യതകൾ കൂടുതൽ. ഈ ഒരു IPL സീസണിൽ വരുന്ന ലേലത്തിൽ ഏറ്റവും കൂടുതൽ പണം വരിക ഒരു പക്ഷേ ഈ ഒരു വിദേശ മുതൽ തന്നെയായിരിക്കും. ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കൂടുതൽ വീഡിയോകൾക്കായിട്ട് കാത്തിരിക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.